ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വി സി ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തുരുമ്പ് വന്ന സ്ക്രൂ എങ്ങനെ ഈസിയായി അഴിച്ചെടുക്കാം എന്നതാണ്. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് ഒരു വാഷിംഗ് മെഷീനിലാണ് സ്ക്രൂ അഴിച്ച് കാണിക്കുന്നത്. വാഷിംഗ് മെഷീനിലൊക്കെ ആണല്ലോ എപ്പോഴും നനയുന്ന പർപ്പസ് ആയതുകൊണ്ട് സ്ക്രൂ ഒക്കെ തുരുമ്പ് വരാൻ കാരണം. അപ്പോൾ സാധാരണയായി നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിച്ച് അഴിച്ചെടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ അഴിച്ചെടുക്കാം എന്നതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തുരുമ്പെടുത്ത സ്ക്രൂ അഴിക്കാൻ പോവുകയാണ്. ഈ വാഷിംഗ് മെഷീൻ്റെ ബാക്കിലെ കവർ സ്ക്രൂ ചെയ്തിരിക്കുന്ന സ്ക്രൂസ് എല്ലാം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് അഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രൈൻഡിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൈൻഡിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രൈൻഡിംഗ് മെഷീൻ ഓണാക്കിയിട്ട് ഇതുപോലെ ഗ്രൈൻഡിംഗ് മെഷീൻ ഓൺ ചെയ്ത് ആ സ്ക്രൂവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്രൈൻഡിംഗ് മെഷീൻ ഓൺ ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ലോട്ട് രൂപപ്പെടും. നമ്മൾ ഇത് വെച്ചിട്ട് പുതിയൊരു സ്ലോട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്ലോട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടോ സ്ലോട്ട് കണ്ടില്ലേ, അപ്പോൾ ആ സ്ലോട്ടിലോട്ട് ഇതുപോലെ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സ്ക്രൂ ലൂസ് ചെയ്ത് എടുക്കാൻ കഴിയും. അതുപോലെ ബാക്കി രണ്ട് സ്ക്രൂകളും നമ്മൾ ഇതുപോലെ ഗ്രൈൻഡിംഗ് മെഷീൻ വെച്ച് സ്ലോട്ട് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടോളൂ, കണ്ടോ അതുപോലെ സ്ലോട്ട് ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ സ്ക്രൂകളെല്ലാം അഴിച്ചെടുക്കും. അപ്പോൾ ഇതൊരു ഈസിയസ്റ്റ് മെത്തേഡാണ്. നമ്മൾ വെറുതെ വാഷിംഗ് മെഷീൻ്റെ ബോഡി പാർട്സ് എല്ലാം വലിച്ചെടുത്ത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നത്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, കണ്ടോ അഴിച്ചെടുത്ത് കഴിഞ്ഞു, എത്ര ഈസി ആയിട്ട് അഴിച്ചെടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, എത്ര ഈസി ആയിട്ടാണ് ആ സ്ക്രൂകളെല്ലാം അഴിച്ചെടുത്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ഗ്രൈൻഡിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോഴാണ് അപകടങ്ങളൊക്കെ വരുത്തി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.